ഇത്ര വലിയ രക്ഷ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം അനുഭവിക്കുന്ന ഈ രക്ഷയുടെ വലിപ്പവും മഹത്വവും അതിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായ ആത്മീയ അനുഗ്രഹങ്ങളും ഒക്കെയാണ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നാം പഠന വിധേയമാക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ഒന്നാമത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രക്ഷ എന്ന വിഷയത്തെ പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രാരംഭ ഭാഗം മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗം വരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയൊക്കെ പല അർത്ഥത്തിൽ പല ആശയങ്ങളിൽ രക്ഷ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും രക്ഷ എന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ദൈവം താൻ തന്നെയാണ്. താൽക്കാലികമായ ഭൗമികമായ ചില വിടുതലിന് വേണ്ടി ചിലരെയൊക്കെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും അവരെയും ഉപയോഗിച്ച് രക്ഷയൊരുക്കിയത് യഹോവയായ ദൈവം തന്നെയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ആ നിലയിൽ തന്നെ മറ്റൊരുത്തനിലും രക്ഷയില്ല, യേശു ക്രിസ്തുവിലൂടെ മാത്രം. അപ്പോൾ വേദപുസ്തകത്തിൽ ഉടനീളം ദൈവത്താൽ ഒരുക്കപ്പെട്ട രക്ഷയാണ് നാം കാണുന്നത്. രക്ഷിതാവിന് ഉണ്ടായിരിക്കേണ്ട രണ്ട് യോഗ്യതകൾ നാം കണ്ടു. ഒന്ന് രക്ഷിപ്പാനുള്ള കഴിവാണ്, മറ്റൊന്ന് രക്ഷിപ്പാനുള്ള മനസ്സാണ്. ഇത് രണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് രക്ഷ ആവശ്യമായിരിക്കുന്നത്? അതും നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. പാപികളായതുകൊണ്ട്. നാം രക്ഷപ്പെട്ടതല്ല, രക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആ രക്ഷയുടെ പിന്നിൽ വേറെ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട്, അത് രക്ഷിതാവാം. എന്തുകൊണ്ടാണ് രക്ഷ ആവശ്യമുള്ളത് എന്നുള്ളത് നാം ചിന്തിച്ചു. പാപികളായതുകൊണ്ട്. എന്തുകൊണ്ടാണ് രക്ഷിതാവിനെ ആവശ്യമായിട്ടുള്ളത്? അതിൻ്റെ കാരണവും പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് നാം അവസാനിപ്പിച്ചത്. ഒരു രക്ഷിതാവ് ആവശ്യമാണ്, കാരണം നമുക്ക് തന്നെ രക്ഷ സാധ്യമല്ല. നമ്മെ രക്ഷിപ്പാൻ മനുഷ്യരാരും വേറെ ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ആ രോഗി പറഞ്ഞ വാക്കുകളിലൂടെ നാം കഴിഞ്ഞ ആഴ്ച അത് ചിന്തിച്ചതാണ്. അപ്പോൾ നമുക്ക് രക്ഷ ആവശ്യമാണ്, ആ രക്ഷയ്ക്ക് ഒരു രക്ഷിതാവിനെയും ആവശ്യമാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. രക്ഷ എങ്ങനെയാണ് നമുക്ക് ലഭ്യമാകുന്നത്? അത് കൃപയാലാണ്. വേദപുസ്തകത്തിൽ ആ ആശയം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രക്ഷ എന്ന വാക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് തന്നെ കണ്ടത് നാം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലാണ്. ആ വാക്യം നാം വായിച്ചാൽ അവിടെ രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്തും കൃപയുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 19-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 19:19, നിനക്കടിയനോട് കൃപ തോന്നിയല്ലോ, എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. അവിടെ ലോത്തിന് ലഭിച്ച വിടുതല, ജീവരക്ഷ എന്ന അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ജീവരക്ഷയെ എങ്ങനെ ലോത്തിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ ലോത്ത് തന്നെ പറയുകയാണ്, നിന്റെ കൃപയാൽ. രക്ഷ എന്ന പദം കാണുന്ന ആ ഭാഗം മുതൽ നമ്മൾ മുൻപോട്ട് നോക്കിയാൽ കൃപയാലാണ് രക്ഷ എന്നുള്ള ആശയമാണ് വേദപുസ്തകത്തിലുടനീളം വെളിപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് നാം വെളിപ്പാട് പുസ്തകത്തിൽ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 19-ാം അധ്യായത്തിൻ്റെ 1-8 വാക്യങ്ങളിൽ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 1-8 2 വാക്യങ്ങളിൽ, 1-ാം വാക്യം, അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. 8-ാം വാക്യം, അവർക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ അവിടെയും രക്ഷ പ്രാപിച്ചവര് എങ്ങനെയാ രക്ഷ പ്രാപിച്ചതെന്ന് അവിടെ പറയുന്നുണ്ട്. കൃപ ലഭിച്ചു, അതുകൊണ്ട് കൃപയാൽ. ആ നിലയിൽ നമ്മൾ നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ആദ്യവും അവസാനവുമായി രക്ഷ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നിടത്ത് അതിൻ്റെ പിന്നിൽ വ്യാപരിച്ചത് ദൈവകൃപയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് നാം ഇപ്പോൾ അനുഭവിക്കുന്ന രക്ഷയെക്കുറിച്ച് എഫേസ്യലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെയും നമ്മൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു
എന്ന് പറയാം. പക്ഷേ ആ വിശ്വാസം പോലും എങ്ങനെയാ സംഭവിച്ചത്? കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കൃപയാലല്ലോ, വിശ്വാസം മൂലം. വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചു, അത് ശരിയാ. പക്ഷെ ആ വിശ്വാസം പോലും നമ്മിൽ ഉണ്ടായത് അതിൻ്റെ പിന്നിൽ ദൈവം കൃപ കാണിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടായത് വിശ്വസിക്കാൻ പറ്റിയേ. ഇത്ര വലിയ രക്ഷ, ഇത്രയും വലിയ രക്ഷ സൗജന്യമാണ്, ഫ്രീ ആയിട്ട് തരിക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ വ്യാപരിപ്പിച്ചത്. നമ്മുടെ ഹൃദയത്തിൽ അത് വിശ്വസിക്കത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിച്ചു. ലോകത്തിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചതുപോലെ അവിടെ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടൊന്നും പുറത്തു പോയില്ല, പിന്നെയും പിന്നെയും അവിടെ നിന്നു. പക്ഷെ ദൂതന്മാർ വന്ന് ബദ്ധപ്പെടുത്തിയിട്ടും പോയില്ല. പിന്നെ എങ്ങനെ പുറത്തു വന്നത്? വന്ന് ബലമായിട്ട് കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്താക്കി. അത് കഴിഞ്ഞ പറയുന്നത്, നിനക്കെന്നോട് കൃപ തോന്നിയല്ലോ. അതാ കൃപ. നമുക്കിത് അംഗീകരിക്കാൻ വിശ്വസിക്കുവാൻ പറ്റാത്തതായിരുന്നു. പക്ഷേ അത് വിശ്വസിക്കത്തക്ക നിലയിൽ ദൈവം നമ്മോട് കൃപ കാണിച്ചു. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് കൃപയാൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല, ഈ രക്ഷ ഒരു വ്യക്തിയിലൂടെ മാത്രമേ ലഭിക്കുന്നുമുള്ളൂ. അതാരാ? കർത്താവായ യേശു ക്രിസ്തു. അപ്പോസ്തല പ്രവൃത്തി 4:12 നാം കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചതാ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അപ്പൊ രക്ഷയ്ക്ക് വേറെ ഒരു നാമവും ഇല്ലെന്ന് പറഞ്ഞാൽ ഏതോ ഒരു നാമമുണ്ട്. അതേതാണ് ആ നാമം? യേശുക്രിസ്തുവിന്റെ നാമം. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ ആശയം വെളിപ്പെടുത്തുന്നത് ഒന്ന് വായിക്കാം. തെസലോനിക്കർക്ക് എഴുതിയ 1 5:10 1 തെസലോനിക്കർ 5:10 നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ രക്ഷ ആരിലൂടെ മാത്രം? യേശുക്രിസ്തുവിലൂടെ മാത്രം. ആ വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ച്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രം. മറ്റൊരു വാക്യം എബ്രായലേഖനം 5:9 അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അവ രക്ഷയുടെ കാരണഭൂതനാര്? കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നു, രക്ഷ ഒരു വ്യക്തിയിലൂടെ മാത്രം, അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ. ഈ കൃപയാൽ എന്നുള്ളതും യേശുക്രിസ്തുവിലൂടെ മാത്രം എന്നുള്ളതും രണ്ടും കൂടെ ഞാനൊന്ന് ബന്ധപ്പെടുത്തി പറയട്ടെ. ക്രിസ്തു താൻ തന്നെയാണ് വെളിപ്പെട്ട ദൈവകൃപ. യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ എന്താ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1 രേഖപ്പെടുത്തിയിരിക്കുന്നത്? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പിന്നെയും നാം വായിക്കുന്നു, അവന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ. അപ്പോൾ കൃപ ഒരു വ്യക്തിയുടെ രൂപത്തിൽ വെളിപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ രക്ഷ കൃപയാൽ എന്ന് പറഞ്ഞാൽ, രക്ഷ ഒരു വ്യക്തിയിലൂടെ, അത് യേശു ക്രിസ്തുവിലൂടെ എന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ദൈവകൃപ രക്ഷയ്ക്കായി ജഡത്തിൽ വെളിപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് തന്നെ ദൈവകൃപയാണ്. തീത്തോസിന്റെ ലേഖനം 2 നമ്മൾ അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ, ക്രിസ്തു ഉദയം ചെയ്തതിനെ കുറിച്ച് പറയുമ്പോൾ, എന്ത് ഉദയം ചെയ്തു എന്നാ പറയുന്നത്? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയട്ടെ, കൃപയാലാണ് രക്ഷ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കൃപ യേശു ക്രിസ്തു താൻ തന്നെയാണ്. മനുഷ്യർക്ക് രക്ഷയ്ക്കായി, രക്ഷാകരമായി, ദൈവകൃപയായി ഉദയം ചെയ്തവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് തിരുവെഴുത്ത് വളരെ വ്യക്തമായി അസന്നിഗ്ധമായിട്ട് തന്നെ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന.
അതാണ് നമുക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരു ധൈര്യം, നമുക്കുള്ള ഒരു അഭിമാനം എന്ന് പറയുന്നത്. രക്ഷയ്ക്ക് വേറൊരു മാർഗവുമില്ല എന്നുള്ളത് ദൈവവചനത്തിലൂടെ പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നാം പരസ്യമായി ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതല്ലാതെ വേറൊരു വഴിയില്ല, ക്രിസ്തുവിലെ വിശ്വാസമല്ലാതെ രക്ഷയ്ക്ക് വേറൊരു മാർഗമില്ല. സുവിശേഷ പ്രസംഗത്തിൽ അതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അത് പറയാനുള്ള തന്റേടവും ധൈര്യവും നമുക്ക് കിട്ടുന്നത് എവിടെ നിന്ന്? ദൈവവചനത്തിൽ നിന്ന്. വചനം അങ്ങനെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരാശയമാണ് രക്ഷ. ദൈവകൃപയാൽ ആ കൃപ ജഡത്തിൽ വെളിപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവിലൂടെയല്ലാതെ രക്ഷയ്ക്ക് വേറൊരു മാർഗവുമില്ല. ഇനി എന്താ ഈ രക്ഷയെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു നിർവചനം ഇങ്ങനെ പറയാറുണ്ട്, ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. അത് ശരിയാ, പക്ഷേ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ ഞാൻ അല്പം കൂടെ ആഴത്തിലേക്ക് ഒന്ന് പറയുകയാണ്. കേവലം എന്തെങ്കിലും ഒരു ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണോ നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന രക്ഷ? ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഉണ്ട്? രണ്ട് അടി കിട്ടുന്നത് ഒരു ശിക്ഷയാ, അല്ലെങ്കിൽ കുറച്ച് നാൾ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ അതൊരു ശിക്ഷയാ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണോ ഈ രക്ഷ എന്ന് പറയുന്നത്? അല്ല. പിന്നെ ഏത് ശിക്ഷയിൽ നിന്നാ? മരണശിക്ഷയിൽ നിന്നുള്ള ആ നരകശിക്ഷ, അത് രണ്ടാം മരണം. മരണശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിച്ചു, രക്ഷ ആവശ്യമാണ്. എന്തുകൊണ്ട്? പാപികളായതുകൊണ്ട്. പാപത്തിന്റെ ശിക്ഷ എന്താ? പാപത്തിന്റെ ശമ്പളം അഥവാ പാപത്തിന്റെ ശിക്ഷ മരണമാണ്. അപ്പം രക്ഷ എന്ന് പറയുന്നത് മരണശിക്ഷയിൽ നിന്നുള്ള വിടുതല. അപ്പൊ നമ്മളിവിടെ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണെന്ന? മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്. അപ്പം ഇനിയും മരിക്കത്തില്ലേ? മരണത്തിൽ നിന്ന് വിടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനിയും മരണമില്ലെന്നാണോ? നമ്മളെ മരണത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് മൂന്ന് വിധ മരണമുണ്ടെന്ന. മൂന്ന് വിധത്തിലുള്ള മരണം. ഒന്ന്, ആദ്യം ഏദൻ തോട്ടത്തിൽ സംഭവിച്ച മരണമേതാ? ആദമിനോട് പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ബൈബിളിലെ ആദ്യത്തെ പ്രവചന വാക്കെന്താന്ന് പറയാമോ? ബൈബിളിൽ ധാരാളം പ്രവചനങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമായി പറഞ്ഞിട്ടുള്ളത് എന്തിനെ കുറിച്ചാ? മരണത്തെക്കുറിച്ചാ. അത് കഴിഞ്ഞ മൂന്നാം അധ്യായത്തിന്റെ 15 വാക്യത്തിൽ വരുമ്പോഴാണ് സ്ത്രീയുടെ സന്തതി വരുമെന്നും പറഞ്ഞ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് രണ്ടാം അധ്യായത്തിൽ ഒരു പ്രവചനം പറഞ്ഞു, ഇത് നിന്നാ നീ മരിക്കും. അപ്പൊ വരാൻ പോകുന്ന ഒരു കാര്യം ഒരു പ്രവചന ഭാഷയിൽ പറഞ്ഞത് മരണത്തെക്കുറിച്ചാ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവചനം എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചുള്ളതാ. അവിടെ മരണം സംഭവിച്ചു. ഇതൊക്കെ നമുക്കറിയാവുന്നതാ, എങ്കിലും ഈ വിഷയം പഠിക്കുമ്പോൾ ചിന്തിച്ച് മുൻപോട്ട് പോവുക. അവിടെ മരണം സംഭവിച്ചു, പക്ഷെ ആദം പിന്നെയും ജീവിച്ചു എന്നുള്ളത് ശരിയാ. അവിടെ സംഭവിച്ച മരണത്തിൽ നമുക്ക് എന്തു പറയാം? ആത്മീയമായ മരണം. അല്ലെങ്കിൽ എഫേസ്യ ലേഖനം 2 ആദ്യ വാക്കുകളിലെ ഭാഷയിൽ പറഞ്ഞാൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ, അതാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. രണ്ടാമത് മറ്റൊരു മരണം, കാലങ്ങൾ കഴിഞ്ഞ് ആദം മരിച്ചു. പിന്നീട് തിരുവഴുത്തിൽ അനേകർ മരിച്ച ചരിത്രം നാം വായിക്കുന്നുണ്ട്. ഈ കാലയളവിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുന്നു. കാലം മുമ്പോട്ട് പോയാൽ, കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാമും ആ മരണം വഴി ഇവിടെ നിന്ന് മാറ്റപ്പെടും. ആ മരണത്തിന് ഇങ്ങനെ ഒരു പേര് കൊടുക്കാം, ശാരീരികമായ മരണം. അപ്പൊ ഒന്നാമത്തത് സ്പിരിച്വൽ ഡെത്ത്, ആത്മീക മരണം എന്ന് പറയാം. രണ്ടാമത്തതിന് ഫിസിക്കൽ ഡെത്ത് അല്ലെങ്കിൽ ശാരീരിക മരണം എന്ന് പറയാം. ഇത് രണ്ടുമല്ല, വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 20:14-15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അതായത് ഈ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് അതാണ് മുമ്പേ പറഞ്ഞേ നരകം, നരകത്തിൽ തള്ളിയിടുന്നത്. അതിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ എന്നേക്കും തീപ്പൊയ്കയിൽ തള്ളിയിടപ്പെടുന്ന ആ അനുഭവത്തെ എന്തായിട്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്? മരണം.
അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ച്, രണ്ടാമത്തെ മരണമെന്ന, രണ്ടാമത്തെ മരണം. അങ്ങനെയാണ് ഒന്നാമത്തേത് ഏതാ? രണ്ടാമത്തെ മരണം വരാൻ പോണേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് എല്ലാം കൂടെ എത്ര എണ്ണ? ഒരെണ്ണമാണ്. അങ്ങനല്ലേ വേദപുസ്തകത്തിൽ പറയുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് വരാൻ പോണ കാര്യമാ, രണ്ടാമത്തെ മരണം സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതുവരെ എത്ര മരണമേ സംഭവിച്ചിട്ടുള്ളൂ? അതേതാ? ആ മരണം. ആ മരണമാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ആ മരണമാണ് ആത്മീയമായ മരണം. പിന്നെ ഇപ്പം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മരണങ്ങളൊക്കെയോ, അതിന് മരണം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ബൈബിളിൽ അതിന് കൊടുത്തിരിക്കുന്ന പ്രധാന ആശയം എന്ന് പറയുന്നത് മരണമെന്നല്ല, പിന്നെ ഉറക്കമെന്നും നിദ്രയെന്നും വിശ്രമമെന്നും ഒക്കെയുള്ള പദപ്രയോഗങ്ങളാണ്. പിന്നെ മരണം എന്ന വാക്ക് മാനുഷിക ഭാഷയിൽ മനസ്സിലാകാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാ. എന്താ ഈ മരണം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം? ഏദൻ തോട്ടത്തിൽ എന്താ സംഭവിച്ചത്? ഒന്നാമത്തെ മരണം. അവിടെ എന്താ സംഭവിച്ചത്? ഒരു വേർപാട്. എവിടുന്ന് വേർപാട്? ദൈവത്തിൽ നിന്നുള്ള വേർപാട്. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. അതാ മരണം എന്ന് പറയുന്നത്. ഏദൻ തോട്ടത്തിൽ അതാ സംഭവിച്ചത്. ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ആത്മീകമായി മരിച്ചു. ദൈവ തേജസ് ഉണ്ടായിരുന്നവൻ, ദൈവ സാന്നിധ്യമുണ്ടായിരുന്നവൻ, ദൈവത്തിന്റെ പ്രതീക്ഷയിൽ വസിച്ചിരുന്നവൻ എല്ലാം നഷ്ടപ്പെട്ട് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥയാണ് മരണമെന്ന് പറയുന്നത്. ഇന്നും ദൈവത്തെ കൂടാതെ ജീവിക്കുന്നവർ, ദൈവവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്നവർ ബോധപുസ്തകത്തിന്റെ ഭാഷയിൽ ആരാ? മരിച്ചവരാ. എങ്ങനെ മരിച്ചവർ? ആത്മീകമായി മരിച്ചവർ. ഇത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്, രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എന്നേക്കും അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോകയാ. അതാ മരണം. അങ്ങനെയാണെങ്കിൽ ഈ ഇടയ്ക്ക് സംഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പോയത് ദൈവത്തിൽ നിന്ന് അകന്നുപോയതാണോ? അല്ല. അതുകൊണ്ട് അതെന്തല്ല? മരണമല്ല. പിന്നെ എന്തുകൊണ്ട് മരണമെന്ന് പറയുന്നു? വേർപാട് എന്നുള്ള അർത്ഥത്തിൽ മരണമെന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എന്താ വേർപെടുന്നത്? ദൈവത്തിൽ നിന്ന് അകന്നുപോകയല്ല, ദൈവത്തിൽ നിന്ന് അകന്നുപോകയല്ല. പിന്നെ ദൈവവചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തോടെ ദൈവമക്കൾ ദൈവത്തോട് അടുക്കുക, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ. അപ്പൊ അത് മരണമാണോ? ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നതിനെയല്ലേ മരണമെന്ന് പറയുന്നത്? അപ്പൊ ഇത് മരണമല്ല. പിന്നെ എന്തുകൊണ്ട് മരണമെന്ന് പറയുന്നു? വേർപാട് എന്നുള്ള അർത്ഥത്തിൽ. എന്ത് വേർപാട്? മനുഷ്യനിലെ മൂന്ന് ഘടകങ്ങൾ തമ്മിലുള്ള ഒരു വേർപാട്. ദേഹം ഇവിടെ ഇട്ടിട്ട് ദേഹിയും ആത്മാവും കൂടെ വേർപെടുന്നു. അതുകൊണ്ട് ആ ഒരു വേർപാട് എന്നുള്ള അർത്ഥത്തിലാണ് മരണം എന്ന പദം ഉപയോഗിക്കുന്നത്. സാന്ദർഭികമായി അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ദൈവവചനത്തിൽ മൂന്ന് വിധ മരണങ്ങളെ നാം കാണുന്നു. ഒന്ന് ആത്മീയ മരണം, രണ്ട് ശാരീരിക മരണം, മൂന്ന് നിത്യമരണം അഥവാ രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണത്തിന് ആ പദം ഉപയോഗിക്കാം, നിത്യമരണം. എന്താ അങ്ങനെ പറയുന്നത്? ആ മരണത്തിലേക്ക് പോയാൽ പിന്നൊരു വിടുതല് ഇല്ല, അതെന്നേക്കും അവിടെയാ. അതുകൊണ്ട് അതിനെ നിത്യമരണം എന്നും പറയാം. നമ്മൾ അനുഭവിക്കുന്ന രക്ഷയിൽ ഈ ഏത് മരണങ്ങളിൽ നിന്നൊക്കെ വിടുതലുണ്ട്? നമ്മളിപ്പോ രക്ഷിക്കപ്പെട്ടവരാണല്ലോ. ഇതിലേതിൽ നിന്നൊക്കെ നമുക്ക് വിടുതലുണ്ട്? നമ്മളൊരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചു, മരണത്തിന്റെ വക്കിലെത്തി, പക്ഷെ നല്ല ചികിത്സയൊക്കെ ലഭിച്ചു, പെട്ടെന്ന് സൗഖ്യം കിട്ടിയാൽ ഏത് മരണത്തിൽ നിന്നാണ് വിടുതൽ? ശാരീരിക മരണത്തിൽ നിന്ന് വിടുതൽ. കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും വഴി പിന്നെയും മരിക്കും. എന്നാൽ താൽക്കാലികമെങ്കിലും ഈ മൂന്ന് വിധ മരണങ്ങളിൽ ആത്മീയ മരണത്തിൽ നിന്ന് ചികിത്സ കൊണ്ട് വിടുതലില്ല, രണ്ടാം മരണത്തിൽ നിന്ന് ചികിത്സ കൊണ്ട് വിടുതലില്ല, ശാരീരിക മരണത്തിൽ നിന്നും മാത്രം. എന്നാൽ നാം ഇപ്പം അനുഭവിക്കുന്ന രക്ഷയുണ്ടല്ലോ, രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ, ഇത്ര വലിയ രക്ഷ. ഈ രക്ഷ തരുന്ന വിടുതൽ ഇതിലേതൊക്കെ മരണത്തിൽ നിന്നാ? മൂന്ന് മരണങ്ങളിൽ നിന്നും വിടുതലുണ്ടെന്നുള്ളതാണ്. അതാണ് ഈ രക്ഷയുടെ പ്രത്യേകത. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒന്നാമത്തേത് നമുക്ക് നോക്കാം, ആത്മീക മരണത്തിൽ നിന്ന് വിടുതലുണ്ടോ? ഉണ്ടെന്നല്ലേ എഫേസ്യ ലേഖനം രണ്ടാം അധ്യായം പറയുന്നത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അടുത്ത താഴെ പറയുന്നു, കൃപയാണല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ
അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നിടത്തു നിന്ന് ഒരു ജീവനിലേക്ക് വന്നതാ, ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് വന്നതാ. ആത്മീയ ഭരണത്തിൽ നിന്ന് വിടുതലുണ്ട്. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും ആത്മീക മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്. ആത്മീകമായി മരിച്ചു കിടന്നിടത്തു നിന്ന് ഉയർപ്പിക്കപ്പെട്ട് ജീവനോടെ, ആത്മീക ജീവനോടെ ഇരിക്കുന്നവരാണ്. ശാരീരിക മരണത്തിൽ നിന്ന് വിടുതലുണ്ടോ? ശാരീരിക മരണത്തിൽ നിന്ന് വിടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മരണം ഇനി നമുക്കില്ലെന്നാണോ? അല്ല, അതുണ്ട്. പക്ഷേ അങ്ങനെ മരണം വഴി മാറ്റപ്പെട്ടാലും ദൈവമക്കൾക്ക് രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ ഒരു കാര്യം ഉറപ്പു തരുന്നു. അവർ ഈ ലോകത്തിലെ മരണത്തിലൂടെ മാറ്റപ്പെട്ടാലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വരും. ആ മരണത്തിൽ നിന്ന് നമുക്ക് വിടുതലുണ്ട്. തെസലോനിക്ക ലേഖനത്തിലെ ആ വാക്യങ്ങളൊക്കെ നമുക്ക് മനഃപ്പാഠമാണല്ലോ. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഉയർപ്പ്. അപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത്? ശാരീരിക മരണത്തിൽ നിന്നും നമുക്ക് വിടുതലുണ്ട്. രണ്ടാം മരണത്തിൽ നിന്ന് വിടുതലുണ്ടോ? രണ്ടാം മരണത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുക അല്ലേ? ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നേയില്ല. രണ്ടാം മരണവുമായിട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു ബന്ധവും ഇനിയുമില്ല. നാം അതിൽ നിന്ന് വിടുതൽ ലഭിച്ചവരാ. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇതിലേതൊക്കെ മരണങ്ങളിൽ നിന്ന് വിടുതലുള്ളവരാ? മൂന്ന് വിധ മരണങ്ങളിൽ നിന്നും വിടുതലുള്ളവരാ. മൂന്ന് വിധ മരണങ്ങളിൽ നിന്നും വിടുതലുള്ള രക്ഷയാണ് ഇത്ര വലിയ രക്ഷ. അതുകൊണ്ടൊക്കെ ഈ രക്ഷയെ ദൈവത്തിന്റെ വചനത്തിൽ തന്നെ ഇത്ര വലിയ രക്ഷ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി അതുമാത്രമല്ല, ഈ രക്ഷ നമ്മുടെ ഏതൊക്കെ ഭാഗത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ഭാഗങ്ങൾ എന്ന് പറയാൻ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, എത്ര അവയവങ്ങളുണ്ട്? നമ്മുടെ ശരീരത്തിൽ എത്ര അവയവങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയത്തില്ല. പറയാൻ പറ്റുമോ? നമുക്കറിയത്തില്ല. പക്ഷേ എല്ലാം കൂടെ ചേർത്ത് മൂന്നായിട്ട് നമുക്കൊന്ന് പറയാം. മൂന്ന് ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ഇതിനകത്ത് ഉൾപ്പെടുന്നതായ എല്ലാ അവയവങ്ങളും. ഇപ്പം ദേഹത്തിൽ അനേക അവയവങ്ങളുണ്ട്, അതെല്ലാം കൂടെ കൂട്ടി എന്ത് പറയാം? ദേഹം. അപ്പം മൂന്ന് ഘടകങ്ങളാണ്. ദൈവവചനം തന്നെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, മനുഷ്യനുള്ള മൂന്ന് പ്രധാന ഘടകങ്ങൾ: ദേഹം, ദേഹി, ആത്മാവ്. ഇതിൽ രക്ഷ ഏതിനോടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ സാധാരണ സുവിശേഷം പറയുമ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത്, ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? അപ്പൊ അത് ഏതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആത്മാവിനോട്. അപ്പൊ ആത്മാവിനോട് മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളോ ഈ രക്ഷ? അല്ല, ആത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവിന് വിടുതൽ ലഭിച്ചിരിക്കുന്നു. ആത്മാവിനോട് ബന്ധപ്പെട്ട നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് ദേഹിയോട് ബന്ധപ്പെട്ടും ഈ രക്ഷയുണ്ട്. നാം ദേഹി സമം ജീവൻ. നാം ഇവിടെ ദൈനംദിന ജീവിതത്തിലും ആ രക്ഷയുടെ അനുഭവത്തിൽ തുടരുന്നവരാണ്. ഇനി ദേഹത്തിനോ നമ്മുടെ ശരീരത്തിനോ, നമ്മുടെ ഈ ശരീരമൊക്കെ മാറി അല്ലെ? ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവന്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ പോകുകയാ. അപ്പൊ ഈ ശരീരത്തിനും പുനരുത്ഥാനത്തിന്റെ ശരീരം നമുക്ക് ലഭിക്കാൻ പോകുകയാ. ക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപമായി നാം രൂപാന്തരപ്പെടുവാൻ പോകുകയാ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മുടെ മൂന്ന് ഘടകങ്ങളോടും ബന്ധപ്പെട്ടതാണ് ഈ രക്ഷ. ഈ മൂന്ന് ഘടകങ്ങളോടും ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ അത് ഈ നിലയിലൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മൂന്ന് കാലത്തോട് ബന്ധപ്പെട്ട് ഈ രക്ഷയെ നമുക്കൊന്ന് ബന്ധിപ്പിക്കാം. ഒന്ന്, ആത്മാവിനോട് ബന്ധപ്പെട്ട് നമുക്ക് എന്തു പറയാം? നമ്മൾ രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയും, രക്ഷിക്കപ്പെട്ടതാണോ? ചിലർ പറയും അറിയത്തില്ല. നമ്മളപ്പോൾ എന്താ പറയുന്നത്? രക്ഷിക്കപ്പെട്ടതാണേൽ ഉറപ്പാ, പറയാൻ പറ്റും. എന്താ അങ്ങനെ പറയാൻ പറ്റുന്നേ? നിയോജനം ഉറപ്പ് തരികയാണ്. നമ്മുടെ ആത്മാവിനോട് ബന്ധപ്പെട്ട് രക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം. എന്നാൽ ആത്മാവ് രക്ഷിക്കപ്പെട്ടു എങ്കിലും നാം ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട്, നമ്മുടെ ദേഹിയോട് ബന്ധപ്പെട്ട് നാം അത് രക്ഷാതത്വശാസ്ത്രത്തിൻ്റെ പഠനത്തിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നത്, നാം ദൈനംദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മൂന്ന്, നമ്മുടെ ദേഹത്തോട് ബന്ധപ്പെട്ട് ശരീരത്തോട് ബന്ധപ്പെട്ട് നാം രക്ഷിക്കപ്പെടും, നമ്മുടെ രക്ഷ അതിൻ്റെ പൂർണ്ണതയിലെത്തും. അപ്പൊ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ആത്മാവിനോട് ബന്ധപ്പെട്ട് ഭൂതകാല അനുഭവമാണ്, രക്ഷിക്കപ്പെട്ടു. നമ്മുടെ ദേഹിയോട് ജീവനോട് ബന്ധപ്പെട്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ നാം ആ രക്ഷയുടെ അനുഭവത്തിൽ വിജയ ജീവിതം നയിച്ച് മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഭാവിയോട് ബന്ധപ്പെട്ട് നാം നമ്മുടെ ശരീരവുമായി ബന്ധപ്പെടുത്തി രക്ഷിക്കപ്പെടും എന്നുള്ളത് ദൈവവചനം നമുക്ക് നൽകുന്ന ഉറപ്പുമാണ്. ഇനി ഇത് മൂന്നും നാം പാപമെന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തിയും കൂടെ ഒന്ന് ചിന്തിക്കുക. ആത്മാവിനോട് ബന്ധപ്പെട്ട് നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ ലഭിച്ചു എന്നാണ് അർത്ഥം. നമ്മൾ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് ഇനിയും അന്ത്യന്യായവിധിയിൽ നമുക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇല്ല. നാം രക്ഷിക്കപ്പെട്ടവരാ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കണം, അത് വേറൊരു കാര്യം. പക്ഷെ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നിൽക്കേണ്ടി വരുന്നില്ല. നാം ആ ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാ. അപ്പൊ ആത്മാവിനോട് ബന്ധപ്പെട്ട് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നാം വിടുതൽ പ്രാപിച്ചവരാ. എന്നാൽ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട്, ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെട്ട്, നമ്മുടെ ദേഹിയോട് ബന്ധപ്പെട്ട് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. വി ആർ ബീങ് സേവ്ഡ് ഫ്രം ദ പവർ ഓഫ് ദ സിൻ. ആദ്യത്തേത് വി ആർ സേവ്ഡ് ഫ്രം ദ പണിഷ്മെന്റ് ഓഫ് സിൻ. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തേത് വി വിൽ ബി സേവ്ഡ് ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ. പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ രക്ഷപ്രാപിക്കുന്ന, രക്ഷിക്കപ്പെടുന്ന അനുഭവം. ഞാനത് മൂന്ന് കാലത്തോട് ബന്ധപ്പെട്ടും പാപവുമായി ബന്ധപ്പെടുത്തിയും നമ്മുടെ മൂന്ന് ഘടകങ്ങളോട് ബന്ധപ്പെടുത്തിയും ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരെണ്ണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതാ? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് ലഭിച്ച വിടുതൽ നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല, പിന്നെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. നമ്മുടെ ശരീരത്തിന് ഇനിയും വിടുതൽ തരാൻ പോവാ, അതും നമ്മുടെ എന്തെങ്കിലും എടുക്കുകൊണ്ടാണോ? അത് ഒരുക്കി വെച്ചിരിക്കുന്നു, കർത്താവ് തരും. എന്നാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ജീവിത കാലഘട്ടമുണ്ടല്ലോ, ഇവിടെ നാം ജീവിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശക്തികൾ നിറഞ്ഞ, പാപത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ, പാപത്തിൻ്റെ ആകർഷണീയതകൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരമൊരു ജഡത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ലോകത്തിലാണ്. അവിടെ നാം ദൈവകൃപയിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഓരോന്നിനെയും തരണം ചെയ്ത് വിജയ ജീവിതം നയിച്ച് മുൻപോട്ട് പോകണം. അതിന് നമ്മെ സഹായിക്കാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ വചനം, മറ്റൊന്ന് ദൈവത്തിൻ്റെ ആത്മാവ്. ഞാൻ ഇതേക്കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയുന്ന ഒരു ചെറിയ ദൃഷ്ടാന്തം ഒന്ന് പറയാം. 18 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് രക്ഷിക്കപ്പെട്ടു, 18-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട സമയത്ത് അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരും. അവന് 2 വർഷം കഴിഞ്ഞു, 20 വയസ്സായപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ദൈവാത്മാവിന്, ദൈവാത്മാവിന് എത്ര വയസ്സുണ്ടെന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, അവൻ്റെ ഉള്ളിൽ വന്ന ദൈവാത്മാവിന് ഇപ്പൊ എന്നാ പ്രായമുണ്ട്, അവൻ്റെ ആത്മീയ ജീവിതത്തിന് ഇപ്പൊ എന്നാ പ്രായമുണ്ട്? 2 വയസ്സ്. പക്ഷെ അവൻ്റെ ജഡജീവിതത്തിനോ? 20 വയസ്സ്. എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. 20 വയസ്സുള്ള ഈ യുവാവും 2 വയസ്സുള്ള ഈ ശിശുവും തമ്മിൽ എപ്പോഴും ഒരു പോരാട്ടം. ആരാ ജയിക്കാൻ സാധ്യത? സ്വാഭാവികമാണ്. 2 വയസ്സുള്ള ഒരു കുഞ്ഞും 20 വയസ്സുള്ള ഒരു യുവാവും തമ്മിൽ ഒരു വഴക്കുണ്ടായാൽ, ഒരു പോരാട്ടമുണ്ടായാൽ വിജയ സാധ്യത ആർക്ക് തന്നെയാ? ജഡത്തിനാ. പലപ്പോഴും അങ്ങനെ ജഡം വിജയിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അല്ലേ? മറ്റേ ശിശുവിനെ അവിടെ ഒതുക്കി ജഡം വിജയിച്ചു വരുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലേ? പക്ഷെ അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ 2 വയസ്സ് മാത്രം പ്രായമുള്ള എന്നിലുള്ള, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എന്നിലുള്ള ദൈവാത്മാവിന് 2 വയസ്സേ ഉള്ളെന്നല്ല പറയുന്നത്, എന്നിൽ എൻ്റെ ആത്മീയ ജീവിതത്തിന് 2 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ എന്നിൽ 2 വർഷം മുമ്പ് വന്ന ആ ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്. ആത്മാവ്
പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ്, അല്ലെങ്കിൽ അത്യുന്നതന്റെ ശക്തിയാണ് എന്നിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് 20 അതിലേറെ പ്രായമുള്ള ജഡത്തെയും അതിജീവിച്ച് മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന ആത്മാവാണ് എന്നിലുള്ളത്. അപ്പൊ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ എത്ര ആത്മാവുണ്ട്? 2 അല്ലേ? ഒന്ന് എന്റെ ആത്മാവ്. നമ്മൾ ഇങ്ങനെ തന്നെ വായിക്കുന്നുണ്ടല്ലോ സങ്കീർത്തനത്തിൽ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ്. അപ്പൊ എന്റെ ഒരു ആത്മാവുണ്ട്, പക്ഷെ രക്ഷിക്കപ്പെട്ടപ്പോ ഏതാത്മാവൂടെ വന്നു? ഒരാത്മാവൂടെ, അതേതാ? ദൈവാത്മാവ്. അപ്പം ഈ 2 കൂടെ ചേർന്നാണ് എന്നെ വിജയ ജീവിതം നയിക്കാൻ സഹായിക്കുന്നത്. നാം റോമാലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം ദൈവമക്കളാകുന്നു എന്ന് തെറ്റാ, അങ്ങനല്ല വാക്യം. നാം ദൈവമക്കളാകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നെന്ന് എല്ലാവരും പറയുന്നത്, ഞാൻ ചോദിച്ചിട്ടുള്ളതൊക്കെ അങ്ങനെ തന്നെയാ പറയുന്നത്. പക്ഷെ ആ വാക്യം ഒന്ന് വായിച്ച്, റോമാലേഖനം 8:16 വാക്യം ഒന്ന് വായിച്ച്, നാം ദൈവമക്കളാകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് പറയുന്നെന്നല്ല, പിന്നെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. പലപ്പോഴും നമ്മൾ ആ കൂടെ എന്നുള്ളത് അങ്ങ് വിട്ടുപോകും, കാരണം നമ്മളങ്ങനെ ഒരിക്കലങ്ങ് കേട്ടു, അതങ്ങ് മനസ്സിലങ്ങ് പതിങ്ങി പോയത് കൊണ്ടാണ്. പക്ഷേ ദൈവവചനത്തിൽ ശ്രദ്ധിക്കുക, അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? നാം ദൈവമക്കളാകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാനൊരു സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ കൂടെ ഏതാത്മാവും കൂടെ ഉണ്ട്? ദൈവാത്മാവും കൂടെ ഉണ്ട്. ഇത് രണ്ടുകൂടെ ചേർന്ന എൻ്റെ സാക്ഷ്യം, ഇത് രണ്ടുകൂടെ ചേർന്ന എൻ്റെ ശുശ്രൂഷ. അപ്പൊ അവിടെ നമുക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കാം, ഇതില്ലാതെയും വേണേ ചിലർക്ക് ഇതൊക്കെ ചെയ്യാമോ? കൊരിന്ത്യർ കഴുതി 1:14 നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു സൂചന തന്നു പോകയാ. അന്യഭാഷയെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്ന കൂടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ്, ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. അപ്പം പൗലോസ് പറയാണ്, അന്യഭാഷയിൽ ഞാൻ സംസാരിച്ചാൽ അത് ഏതാത്മാവിലാണ്? എൻ്റെ ആത്മാവിൽ. പക്ഷേ ശരിയായ ആത്മീയ ശുശ്രൂഷ എൻ്റെ ആത്മാവിൻ്റെ കൂടെ ഏതുകൂടെ വരുമ്പോഴാണ്? ദൈവാത്മാവൂടെ വരുമ്പോൾ. ദൈവാത്മാവ് കൂടെ ഇല്ലാതെ സ്വന്തം ആത്മാവിൽ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുമോ? പ്രസംഗിക്കാൻ പറ്റും, അറിവുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റും. ഈ ദിവസങ്ങളിൽ നമ്മൾ മീഡിയാസിലൊക്കെ കാണുന്നില്ലേ, ചില പ്രസംഗമൊക്കെ കേട്ടുവെച്ച് ചിലർ ഫോണിലൂടെയൊക്കെ സംസാരിച്ചപ്പം പറഞ്ഞു, ഇനി നിങ്ങളെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, നല്ല ഭംഗിയായിട്ടത് ഇവരൊക്കെ പ്രസംഗിച്ചിരിക്കുന്നു. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, അടുത്ത കൺവെൻഷൻ അവരെ അങ്ങ് വിളിച്ചോളാൻ പറഞ്ഞു. പറഞ്ഞതിൻ്റെ സാരം, അറിവുകൊണ്ട് അവർക്ക് നല്ലതുപോലെ പ്രസംഗിക്കാനായിട്ട് കഴിയും, അതേതാത്മാവിലാ? ദൈവാത്മാവ് കൂടെ ഉണ്ടായിട്ടല്ല, സ്വന്തം ആത്മാവിൽ അവർക്ക് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രസംഗിക്കുന്നതേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ശരിയായ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മാവോടുകൂടെ ദൈവാത്മാവോടെ ചേരുമ്പോഴുള്ള ശുശ്രൂഷയാ. ഇത് രണ്ടും കൂടെ ചേർന്ന് നടക്കുന്ന ശുശ്രൂഷകളാണ് ആത്മീയ ശുശ്രൂഷകൾ എന്ന് പറയാൻ കഴിയുന്നത്. ദൈവാത്മാവിൻ്റെ സഹായം ഇല്ലാതെയും പ്രസംഗിക്കാൻ പറ്റും, ദൈവാത്മാവിൻ്റെ സഹായം ഇല്ലാതെയും സാക്ഷ്യം പറയാൻ പറ്റും, ദൈവാത്മാവിൻ്റെ സഹായം ഇല്ലാതെയും അന്യഭാഷ പറയാൻ പറ്റും, ദൈവാത്മാവിൻ്റെ സഹായം ഇല്ലാതെയും ആരാധിക്കാൻ പറ്റും. ഇതൊന്നും സ്വർഗം അംഗീകരിക്കുകയോ സ്വർഗം സ്വീകരിക്കുകയോ ചെയ്യത്തില്ല. നമ്മുടെ ആത്മാവോട് കൂടെ ദൈവാത്മാവ് കൂടെ ചേർന്നുള്ള ശുശ്രൂഷകളാണ്, സാക്ഷ്യങ്ങളാണ്, ജീവിതങ്ങളാണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത്. അതാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രത്യേകത. നമ്മുടെ ആത്മാവോട് കൂടെ ആരും കൂടെ ഉണ്ട്? ദൈവാത്മാവ് കൂടെയുണ്ട്. കേവലം സ്വന്തം ആത്മാവിലുള്ള ശുശ്രൂഷയല്ല, പിന്നെ ദൈവാത്മാവിൻ്റെ സഹായത്തോടെയുള്ള ശുശ്രൂഷ. മുമ്പ് പറഞ്ഞതിലേക്ക് വരട്ടെ, രക്ഷിക്കപ്പെട്ട നിമിഷം എൻ്റെ ആത്മാവോടുകൂടെ ദൈവാത്മാവൂടെ വരുമ്പോൾ, ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നിട്ട് 2 ആയിട്ടുള്ളൂ എങ്കിലും ആ ദൈവാത്മാവിന് അതിനേക്കാൾ സീനിയറായ ജഡത്തിൻ്റെ ആത്മാവിനേക്കാൾ ശക്തിയുണ്ട്. കാരണം അത് ദൈവാത്മാവാണ്, അത്യുന്നതന്റെ ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെ വായിക്കുന്ന ഒത്തിരി വാക്യങ്ങൾ തിരുവഴുത്തിലുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ലേഖനങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനൊരു ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നു, ഇങ്ങനൊരു ശക്തി നിങ്ങളിൽ
വ്യാപരിക്കുന്നു എന്നൊക്കെ പറയുന്ന വാക്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം തന്നെ ആത്മാവിനെ തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ മൂന്ന് ഘടകങ്ങളോടും ബന്ധപ്പെട്ടതാണ്. അതിൽ ദേഹിയോട് ബന്ധപ്പെട്ട്, ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ചില കടപ്പാടുകളുണ്ട്. ആദ്യത്തേത് ആത്മീയ മരണത്തിൽ നിന്നുള്ള രക്ഷ. നമുക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, സ്വർഗമൊരുക്കി കൃപയാൽ. അടുത്ത് കിട്ടാൻ പോകുന്ന ശരീരത്തിന് രക്ഷ, നിത്യമരണത്തിൽ നിന്നുള്ള വിടുതല്, നമുക്കൊന്നും ചെയ്യാനില്ല, അതൊക്കെ ദൈവം ഒരുക്കി. എന്നാൽ ഇവിടെ ജീവിക്കുന്ന സമയത്ത് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് അനുദിനം വിടുതൽ പ്രാപിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ എന്ത് തന്നിട്ടുണ്ട്? അതിന് സഹായമായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഘടകം, ദൈവം തൻ്റെ വചനത്തെയും നമുക്ക് തന്നിട്ടുണ്ട്. ദാവീദ് പറഞ്ഞ ഒരു വാക്ക് തന്നെ ഞാനങ്ങ് പറഞ്ഞ് വേഗത്തിൽ മുൻപോട്ട് പോകുകയാണ്. ഞാനോ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് മുൻപോട്ട് ജീവിക്കുക. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്തും എന്ത് തന്നെയാണ് പറയുന്നത്? ചില കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടല്ലേ, അസൂയ നുണ ഇതൊക്കെ നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന് മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ. അപ്പൊ അവിടെയും ദൈവവചനത്തിലൂടെ നമുക്ക് വിജയ ജീവിതം സാധ്യമാണ് എന്ന് ഉറപ്പിക്കുക. ഇനി ഈ രക്ഷയിൽ ത്രിയേക ദൈവത്തിന്റെ പങ്കെന്താ? ഇപ്പൊ നമ്മൾ രക്ഷയോട് ബന്ധപ്പെട്ട് പല ഘടകങ്ങൾ ചിന്തിച്ചതിലെല്ലാം ഒരു മൂന്നിന്റെ പ്രത്യേകതയുണ്ടായിരുന്നു അല്ലേ. മൂന്ന് വിധ മരണത്തിൽ നിന്ന് രക്ഷ, നമ്മിലെ മൂന്ന് ഘടകങ്ങളോട് ബന്ധപ്പെട്ട് രക്ഷ, മൂന്ന് കാലങ്ങളോട് ബന്ധപ്പെട്ട് രക്ഷ, ഇങ്ങനെ മൂന്ന് എന്ന സംഖ്യയോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ. അതോട് ബന്ധപ്പെടുത്തി ഒന്നുകൂടെ പറയട്ടെ, ത്രിയേക ദൈവത്തിന്റെ പങ്ക്, ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തനം രക്ഷയിൽ ഉണ്ട്. നമ്മൾ ആദ്യം വായിച്ച വാക്യം ഇന്നലെ തുടങ്ങിയപ്പം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന് കൊടുത്ത ടൈറ്റിൽ ഉൾപ്പെടുന്ന വേദഭാഗ്യം, ഇത്ര വലിയ രക്ഷ. എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിലാണ് എന്തുകൊണ്ട് ഇത്ര വലിയ രക്ഷ എന്നവിടെ പറഞ്ഞിരിക്കുന്നു. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതെന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പൊ അവിടെ പിതാവിന്റെ പങ്കില്ലേ, ദൈവം സാക്ഷ്യപ്പെടുത്തിയതാ. പിന്നെ രണ്ട്, കർത്താവ് പറഞ്ഞു തുടങ്ങിയതാ. മൂന്ന്, പരിശുദ്ധാത്മാവിനെ നൽകിയ രക്ഷ ഉറപ്പിച്ചത് ത്രിയേക ദൈവത്തിന്റെ പങ്ക്. നമ്മൾ മറ്റൊരു കോണിൽ നോക്കിയാൽ രക്ഷയിൽ ത്രിയേക ദൈവത്തിന്റെ പങ്ക്, ഒന്ന്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ ഇവിടെ വന്ന് കാൽവരിയിൽ മരണത്തിന് തയ്യാറായി. പരിശുദ്ധാത്മാവ് ഒരുക്കപ്പെട്ട രക്ഷയെക്കുറിച്ച് നമ്മോട് ബോധം വരുത്തിക്കൊണ്ടിരിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ നിലയിൽ ഈ രക്ഷയിൽ ത്രിയേക ദൈവത്തിൻ്റെ പങ്ക് നമുക്ക് കാണാൻ കഴിയും. എത്ര ശ്രേഷ്ഠമാണ് ഈ രക്ഷ! ത്രിയേക ദൈവത്താൽ ഒരുക്കപ്പെട്ട, നമ്മുടെ മൂന്ന് ഘടകങ്ങളോടും ബന്ധപ്പെട്ട, നമ്മുടെ ജീവിതത്തിൻ്റെ മൂന്ന് കാലങ്ങളോടും ബന്ധപ്പെട്ട, മനുഷ്യനെ ബാധിച്ച മൂന്ന് വിധ മരണങ്ങളോടും ബന്ധപ്പെട്ട ഈ വലിയ രക്ഷ, എത്ര വലിയ രക്ഷ! ഈ രക്ഷയെന്ന് പറഞ്ഞാൽ എന്തല്ല? രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സിലുള്ള ചില ചിന്താഗതികൾ ഞാനതിൽ രണ്ട് മൂന്നെണ്ണം മാത്രം ഒന്ന് ഓർപ്പിക്കാം. ഒന്ന്, ഈ രക്ഷയെന്ന് പറയുന്നത് കേവലം മാനസാന്തരമല്ല. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാ എന്താ മാനസാന്തരവും രക്ഷയും തമ്മിലുള്ള വ്യത്യാസം. മർക്കോസിന്റെ സുവിശേഷം 1:15 നമ മുതൽ കർത്താവ് തന്നെ തന്റെ പ്രസംഗം തുടങ്ങിയത്, എബ്രായ ലേഖനം 2 നമ്മൾ വായിക്കുന്ന കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, എവിടെയാണ് കർത്താവ് ഇത് പറഞ്ഞു തുടങ്ങിയതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്? മർക്കോസ് 1:15 അവിടെ എന്താ കർത്താവ് പറഞ്ഞത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ശ്രദ്ധിക്കണേ, മാനസാന്തരപ്പെട്ട് തീർന്നില്ല, സുവിശേഷത്തിൽ വിശ്വസിക്കണം, അവിടെയാ രക്ഷ. എന്താ അങ്ങനെ എടുത്തു പറയാൻ കാരണം? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് കർത്താവ് തന്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ എടുത്തു പറയാൻ കാരണം എന്താ? അതിന്റെ കാരണം, അതുവരെ ഒരാൾ വന്ന് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പുള്ളിയുടെ പ്രസംഗത്തിന്റെ വിഷയം എന്തായിരുന്നു?
യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തിന്റെ വിഷയം എന്താ? മാനസാന്തരം, മാനസാന്തരം, മാനസാന്തരം. ഇതാണ് തന്റെ പ്രസംഗം. പ്രത്യേകിച്ച് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവിന് വേണ്ടി വഴി ഒരുക്കുകയായിരുന്നു. ആ നിലയിൽ മാനസാന്തരത്തിന്റെ പ്രസംഗം പ്രസംഗിച്ചു വന്ന, മാനസാന്തര പ്രസംഗം കേട്ടു വന്ന, മാനസാന്തരപ്പെട്ടു വന്ന അനേകരുണ്ട്. അവരെയെല്ലാം കണ്ടിച്ച് കർത്താവ് ഇപ്പോൾ പറയുകയാണ്, പോരാ, അവിടെ കൊണ്ട് തീർന്നില്ല, പിന്നെ എന്തോടെ കാണാം? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ. എന്താ മാനസാന്തരം എന്ന് പറഞ്ഞാൽ? എന്താ നമുക്കതിനെ ശരിയായ മാനസാന്തരത്തെ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഞാനത് രണ്ടുകൂടെ ചേർത്ത് ഇങ്ങനെ പറയാ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ശരിയായ മാനസാന്തരം വരുന്നത്. അല്ലെങ്കിൽ കേവലം മാനസാന്തരം എന്ന് പറയുമ്പോൾ അതിനകത്ത് റിപ്പൻ്റൻസ് മാത്രമേ നടക്കുന്നുള്ളൂ. റിപ്പൻ്റൻസ്, അനുതാപം. എന്താ ഈ അനുതാപം എന്ന് പറഞ്ഞാൽ? റിപ്പൻ്റൻസ് എന്നുള്ള വാക്കുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിച്ചു, ഒരാൾ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അദ്ദേഹം മദ്യപാനിയായിരുന്നു, അദ്ദേഹം മോശ ജീവിതം നയിച്ചയാളാണ്, പക്ഷെ ഇപ്പം അതെല്ലാം നിർത്തി. നമ്മൾ എന്നാ പറയും? ആള് മാനസാന്തരപ്പെട്ടു. ശ്രുതി പോവോ? എന്തുകൂടെ നടക്കണം? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അവൻ മാനസാന്തരം, അതിൽ തന്നെ രക്ഷയല്ല. പിന്നെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? മാനസാന്തരത്തെ നമുക്ക് ഇങ്ങനെ പറയാം, ചേണിങ് എവേ ഫ്രം സിൻ, പാപത്തിൽ നിന്ന് വിട്ടുവരിക, അതാ മാനസാന്തരം. പക്ഷേ രക്ഷ എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് വിട്ടുവന്നാ പോരാ, പിന്നെ വേറൊരിടത്തേക്ക് ചെല്ലുകയും വേണം. അതെവിടേക്കാ ചെല്ലേണ്ടത്? ടേണിങ് ടുവേർഡ്സ് ക്രൈസ്റ്റ്, ക്രിസ്തുവെങ്കിലേക്ക് ചെല്ലുകയും വേണം, അതാണ് രക്ഷ. അപ്പൊ മാനസാന്തരം അതിൽ തന്നെ രക്ഷയല്ല, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ് രക്ഷയാകുന്നത്. മാനസാന്തരം അതിൽ തന്നെ രക്ഷയല്ലെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, രക്ഷയിൽ എന്തുണ്ട്? മാനസാന്തരമുണ്ട്, പക്ഷെ മാനസാന്തരത്തിൽ എന്തില്ല? രക്ഷയില്ല. ഇനി മാനസാന്തരം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരും മാത്രം മാനസാന്തരപ്പെട്ടാൽ മതിയോ, നമ്മളും മാനസാന്തരപ്പെടണോ? രക്ഷിക്കപ്പെടാൻ വേണ്ടി നാം മാനസാന്തരപ്പെടണ്ട, പക്ഷേ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് നാം മുമ്പേ പറഞ്ഞ അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെ അതത് സമയത്ത് തിരിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് അത് ബോധ്യപ്പെടുത്താൻ ദൈവാത്മാവുണ്ട്, അത് നമുക്ക് കാണിച്ചു തരാൻ ദൈവവചനമുണ്ട്. ആ ഓരോന്നും തിരിച്ചറിയുമ്പോൾ അതത് സമയത്ത് അതോർത്ത് അനുതപിച്ച് നിലവിളിച്ച് പരിഹാരം വരുത്തിയാൽ ദൈവം ക്ഷമിക്കും. അല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടി മേടിക്കേണ്ടി വരും. നമ്മൾ പഴയ നിയമത്തിലെ രണ്ട് കഥാപാത്രങ്ങളെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം ഈ മാനസാന്തരം അല്ല അനുതാപം എന്നുള്ള വിഷയത്തിന്. ഒന്ന് ശൗല. ശൗല് ചെയ്ത തെറ്റാണോ ദാവീദ് ചെയ്ത തെറ്റാണോ ഏറ്റവും വലിയ തെറ്റ്? സംശയമൊന്നുമില്ല, ദാവീദ് ചെയ്തതാ. പക്ഷെ ആരെയാ ദൈവം ഉപയോഗിച്ചത്? ദാവീദിനെയാ. ദാവീദ് എഴുതി എത്രയോ സങ്കീർത്തനമുണ്ട്, എത്രയോ പാട്ടുകളുണ്ട്. ഇനി നമ്മുടെ കർത്താവ് വന്ന് ഇരിക്കാൻ പോകുന്നതും ആരുടെ സിംഹാസനത്തിലാണ്? ദാവീദിൻ്റെ. കർത്താവ് അറിയപ്പെടുന്നത് ആരുടെ പുത്രൻ എന്നാ? ദാവീദിൻ്റെ പുത്രൻ എന്നാ. പക്ഷേ ദാവീദിന് മുമ്പ് ഇസ്രായേലിലെ രാജാവായ ശൗലിനെ ആർക്കറിയാം ഇന്ന്? എന്താ പറ്റിയേ? ശൗൽ അനുദപിച്ചില്ല. ശൗൽ ചെയ്ത തെറ്റ് 1 ശമൂവേൽ 15 അമാലേക്കിനോട് യുദ്ധം ചെയ്യാൻ പോയി, അവിടുന്ന് ചിലതൊക്കെ എടുക്കരുതെന്ന് പറഞ്ഞിട്ടും എടുത്തുകൊണ്ട് പോന്നു. പക്ഷേ പിടിക്കപ്പെട്ടപ്പോൾ അതിന് ന്യായീകരണം പറയുകയായിരുന്നു. അയ്യോ, ഇതോ, ഇത് ഞങ്ങൾ കൊണ്ടുവന്നത് ആ യാഗം കഴിക്കാനാ. അവിടെ പറയുന്ന വാക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ജനം പിടിച്ചുകൊണ്ട് വന്നതാ എന്തിനു വേണ്ടിയാ? നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ. എൻ്റെ അല്ല. പിന്നെ ശമൂവേലിനോട് പറയുമ്പം പറയുന്നേ നിന്റെ ദൈവമായ യഹോവയ്ക്ക്. ന്യായമായിട്ട് എങ്ങനെയെങ്കിലും പറയായിരുന്നു, എങ്ങനെ പറയണമെന്നോ? നമ്മുടെ ദൈവത്തിനെന്നെങ്കിലും പറയണമായിരുന്നു. ആ പ്രാഗൽഭ്യമൊക്കെ നഷ്ടപ്പെട്ടപ്പം ശൗല് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയ്ക്ക് ന്യായം കണ്ടുപിടിക്കുക തെറ്റിന്. അതുകൊണ്ട് ദൈവം 1 ശമൂവേൽ 15 ഏറ്റവും അവസാനത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവസാനത്തെ വാചകം, ശൗലിനെ ഇസ്രായേലിന്റെ രാജാവാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു, മനസ്താപിച്ചു, അനുതപിച്ചു. എന്നാൽ ദാവീദിനെയോ? അതിലും വലിയ തെറ്റ് ചെയ്തെങ്കിലും ആ തെറ്റ്
ബോധ്യമായപ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് നിലവിളിച്ച് അനുഭവിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ ക്ഷമിച്ച് ആ ദാവീദിനെ ഉപയോഗിച്ച ദൈവം. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം രക്ഷയിലുണ്ട്. രക്ഷിക്കപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം മാനസാന്തര അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഇത് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഞാൻ ആ വിഷയത്തിൽ നിന്ന് വിട്ടുപോകാതെ മടങ്ങി വരട്ടെ. രക്ഷ എന്തല്ല? മാനസാന്തരമല്ല. എന്നാൽ രക്ഷയിൽ മാനസാന്തരമുണ്ട്. മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുക. ഇനി രണ്ട്, സാധാരണ ചില ആളുകളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടാണോ എന്ന് ചോദിച്ചാൽ അന്നേരെ പറയുന്നതെന്നറിയാം, ആ ഞാൻ സ്നാനപ്പെട്ട അല്ലേ. ആ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടും കൂടെ ഒരു ഒരു കുടുംബത്തോട് സുവിശേഷം പറയുക. അങ്ങനെ ഇരുന്ന് സുവിശേഷം പറഞ്ഞ വഴി അവറാച്ചാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? അപ്പോൾ അവർ സ്നാനപ്പെട്ട ഡേറ്റ് പറഞ്ഞു പറഞ്ഞു. അതെ, ഞങ്ങൾ ഇത്രാം തീയതി സ്നാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. പലരുടെയും ചിന്ത രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്? സ്നാനമാണെന്നാണ്. രക്ഷ സ്നാനമല്ല. അങ്ങനെ ചിന്തിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, മർക്കോസ് 16:16 അല്ലേ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും. ആ വാക്യം ഒന്ന് വായിക്കാമോ? മർക്കോസ് 16:16. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 3:5 വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുമ്പോഴും വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വെള്ളം സ്നാനമാണെന്നും സ്നാനത്തോടെയാണ് വീണ്ടും ജനനമെന്നും ആ ഭാഗം എടുത്തും വ്യാഖ്യാനിക്കും. പക്ഷെ അവിടെ പറയുന്ന വെള്ളം എന്ന് പറയുന്നത് വീണ്ടും ജനനത്തിന് ആവശ്യമായ വെള്ളമാണ്. അതെന്താണെന്ന് ദൈവവചനത്തിൽ വേറെ പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 1:23 പറയുന്നുണ്ട്, ദൈവവചനമാണ് ആ വെള്ളം. കെടുന്ന ബീജത്താൽ നമ്മെ കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. യാക്കോബ് 1:18 വ്യാഖ്യാനം തരുന്നുണ്ട്, അവൻ സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം വീണ്ടും ജനനത്തിന് ആവശ്യമായ വെള്ളം ദൈവത്തിന്റെ വചനമാണ്, സ്നാനമല്ല. പിന്നെ മർക്കോസ് 16:16 വായിക്കാമോ? മതി, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടുന്ന എന്ത് വേണം? വിശ്വസിച്ച് സ്നാനമേൽക്കണം. ശരിയാണോ? അതിന്റെ തൊട്ടതാഴ് വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് പറഞ്ഞ് വിശ്വാസമാണ് ആവശ്യമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ വാക്യത്തിൽ നിന്ന് തന്നെ ഞാൻ പറയട്ടെ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ മുകളിലത്തെ ചില വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ കർത്താവ് ഇപ്പോൾ ആരോടാ സംസാരിക്കുന്നത്? ശിഷ്യന്മാരോടാ. എങ്ങനെയിരിക്കുന്ന ശിഷ്യന്മാരോടാ സംസാരിക്കുന്നത്? അതിന്റെ മുകളിലത്തെ ഭാഗം ഒന്ന് നോക്കാമോ? അവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അവിശ്വാസത്തോടെ ഇരിക്കുന്ന ശിഷ്യന്മാരോടാ സംസാരിക്കുന്നത്. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. അപ്പൊ ആരോടാ സംസാരിക്കുന്നേ? എങ്ങനെയുള്ള ശിഷ്യന്മാരോട്? അവിശ്വാസത്തോടെ ഇരിക്കുന്ന ശിഷ്യന്മാരോട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വിശ്വസിക്കാതിരിക്കുന്ന ശിഷ്യന്മാരോടാണ് കർത്താവ് ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പം കർത്താവ് ഇവിടെ പറയുന്ന വിഷയത്തിന്റെ പ്രാധാന്യം എന്താ? വിശ്വാസം എന്നുള്ളതാ. വിശ്വസിക്കാതിരുന്ന ശിഷ്യന്മാരോട് വിശ്വാസത്തിന്റെ ആവശ്യകത പറയുക. അത് പറഞ്ഞപ്പോൾ പറയുമ്പോൾ സ്നാനം കൂടെ ചേർത്തത് വിശ്വസിക്കുകയും സ്നാനമാക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, വിശ്വസിക്കാതെ സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടത്തില്ല. അത് പറയാൻ വേണ്ടിയാ. വിശ്വസിക്കാതെ സ്നാനമേറ്റ ചരിത്രം ഏത് പുസ്തകത്തിൽ വേറെ കാണുന്നില്ലേ? 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അവിടെ ചെന്ന് എഫസോസിൽ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? കേട്ടിട്ട് പോലുമില്ല. അപ്പൊ ഏതായിരുന്നു സ്നാനം? ഏതാ? യോഹന്നാന്റെ സ്നാനം. അതേത് സ്നാനമാ? മാനസാന്തര സ്നാനം. ആ സ്നാനം ഏറ്റിട്ട് ഇവര് ചിന്തിച്ചിരിക്കുന്നത് എന്താ? ഞങ്ങളും ശിഷ്യകളും, ഞങ്ങളും വിശ്വാസികൾ, ഞങ്ങളും രക്ഷിക്കപ്പെട്ടവർ. അപ്പം വിശ്വാസം വരാതെ സ്നാനപ്പെട്ട് ഇതാണ് രക്ഷയെന്ന് കരുതിയിരിക്കുന്ന ആളുകൾ അവരോട് പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതെ സ്നാനമേറ്റതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നില്ല. അതാണ് അവിടെ പറയുന്ന ആശയം. അത് പറയുന്നത് അപ്പൊ ആ ഭാഗത്തെ വിഷയം സ്നാനമാണോ വിശ്വാസമാണോ?
വിശ്വാസമ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അവിശ്വാസത്തോടെ ഇരിക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരോടാ പറയുന്നത്, വിശ്വാസം കൂടാതെ തന്നെ സ്നാനമേറ്റ് അത് രക്ഷയെന്ന് കരുതിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ മുൻപിൽ കണ്ടുകൊണ്ട് കർത്താവ് പറയുന്നത്, വിശ്വസിക്കാതെ സ്നാനമേൽറ്റത് കൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ സ്നാനമേൽക്കുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചിരിക്കണം രക്ഷിക്കപ്പെടണമെങ്കിൽ? വിശ്വാസം സംഭവിച്ചിരിക്കണം. അതാ കർത്താവ് അവിടെ ഓർപ്പിക്കുന്നത്. അവ രക്ഷ എന്ന് പറയുന്നത് എന്തല്ല? സ്നാനമല്ല. ഒന്ന്, മാനസാന്തരമല്ല, സ്നാനമല്ല. മൂന്ന്, രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളാലല്ല. അത് ദൈവജനത്തിൽ ഒരു വാക്യം മാത്രം പറഞ്ഞെങ്കിൽ ഞാൻ വിടുകയാണ്, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. എഫ് എസ് ലേഖനം 2-ാം അധ്യായത്തിലെ വാക്യം, രക്ഷ എന്ന് പറയുന്നത് കേവലം അറിവുമല്ല. കേവലം അറിവാണെങ്കിൽ നിക്കോദിമോസ് കർത്താവിൻ്റെ അരിക്കെ ചെന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? നീ ദൈവത്തിൻ്റെ അരിക്കിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്നും ദൈവം നിന്നോടുകൂടെ ഉണ്ട് എന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിപ്പാൻ നിനക്ക് കഴിയുമെന്നും ഞങ്ങൾ അറിയുന്നു. വിശ്വസിക്കുന്നു എന്നല്ല പറഞ്ഞ, ഞങ്ങൾ അറിയുന്നു. ഇത് കേട്ടപ്പം കർത്താവ് പറയുക, രക്ഷയില്ല, വിശ്വസിക്കണം, വീണ്ടും ജനിക്കണം. അപ്പൊ കേവലം അറിവല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ അതിനൊരു ദൃഷ്ടാന്തം കൂടെ ദൈവജനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സും അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം, ഒന്ന് ശ്രദ്ധിക്കുക. ലാസറിന്റെ കല്ലറയുടെ അരിക്കൽ നമ്മുടെ കർത്താവ് ചെന്നതാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സഹോദരിമാരിൽ ഒരാൾ വന്ന്, മാർത്ത വന്ന് കർത്താവിനോട് പറയുകയാണ്, 11:21 യോഹന്നാന്റെ സുവിശേഷം, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അപ്പം മറുപടി കൊടുത്തു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. വീണ്ടും മാർത്ത പറയുക, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അപ്പം മാർത്തക്ക് ഇതെല്ലാം അറിയാം. പക്ഷെ അടുത്ത് കർത്താവ് കൊടുക്കുന്ന മറുപടി ശ്രദ്ധിച്ചേ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ അറിയുന്നുവോ? ആണോ? പിന്നെ ഇത് നീ വിശ്വസിക്കുന്നുവോ? പൗലു വന്നേച്ച് കർത്താവിനോട് പറയാ, ഗുരു പുനരുത്ഥാനമുണ്ടെന്ന് എനിക്കറിയാം, ഇവനും എഴുന്നേറ്റ് വരുമെന്ന് എനിക്കറിയാം. അപ്പം കർത്താവ് തിരിച്ചു ചോദിക്കുന്നത്, നിനക്കറിയാമോ എന്നല്ല, ഇത് നീ വിശ്വസിക്കുന്നുവോ? കേവലം അറിവല്ല രക്ഷ എന്ന് പറയുന്നത്. കേവലം മാനസാന്തരമല്ല രക്ഷ, കേവലം സ്നാനമല്ല രക്ഷ, കേവലം പ്രവൃത്തികളല്ല രക്ഷ, കേവലം അറിവല്ല രക്ഷ, പിന്നെ എന്താ? വിശ്വാസത്താൽ. നമുക്കതിൻ്റെ അല്പവിശദീകരണം ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.